പി എസ് സി ബ്രീഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം ക്ലാസ്സിലേക്ക് പോയാലോ ഓക്കെ ഇന്ത്യയുടെ വഴക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ കോൾ എന്നാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഓർത്തിരിക്കുക ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിരാ ഇന്ത്യയുടെ തെക്കയറ്റം ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ കിഴക്കേയറ്റം കിബിത്തു ഇന്ത്യയുടെ പടിഞ്ഞാറേയറ്റം ഗുഹാർമോത്തി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഓർത്തിരിക്കുക കേട്ടോ ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പ്രധാനമായും നാലായി തരംതിരിച്ചിരിക്കുന്നു ഫസ്റ്റ് വൺ ഉത്തരപർവ്വത മേഖല സെക്കൻഡ് വൺ ഉത്തര മഹാസമ്മതലം തേർഡ് ഉപദ്വീപീയ പീഠഭൂമി ലാസ്റ്റ് തീരപ്രദേശങ്ങൾ എന്നിവയാണ് ഭൂപ്രകൃതിയെ നാലായി തരം തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങൾ അതിൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ എത്രയായി തിരിച്ചിരിക്കുന്നു മൂന്ന് വിഭാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നു അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഹിമാലയൻ നിരകൾ സെക്കൻഡ് ട്രാൻസ് ഹിമാലയൻ നിരകൾ തേർഡ് പൂർവാജൽ അഥവാ വടക്ക് കിഴക്കൻ മലനിരകൾ എന്നിവയാണ് ഉത്തരപർവ്വത മേഖലയെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത് ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഹിമാലയ നിരകൾ ട്രാൻസ് ഹിമാലയ നിരകൾ പൂർവാജൽ അഥവാ വടക്ക് കിഴക്കൻ മലനിരകൾ എന്നിവയാണ് അതിൽ ഫസ്റ്റത്തെ ഹിമാലയ നിരകളെ കുറിച്ചിട്ട് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഹിമാലയം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിമാലയം എന്ന വാക്കിനർത്ഥം എന്താണ് ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് ഹിമാലയം എന്ന വാക്കിനർത്ഥം ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്തോ ആസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വത എന്താണ് പറയുന്നത് ഇന്തോ ആസ്റ്റേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വത നിരയാണ് ഹിമാലയം ഹിമാലയം എങ്ങനെയാണ് രൂപപ്പെട്ടത് ഇന്തോ ആസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം ഹിമാലയം എന്ന വാക്കിനർത്ഥം എന്താണ് മഞ്ഞിൻ്റെ വാസസ്ഥലം ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം ഹിമാലയത്തിനാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ കൊണ്ടാണ് ഓർത്തിരിക്കുക അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഏതാണ് ഹിമാലയം ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതം നിരാ ഹിമാലയമാണ് ഓക്കെ ഹിമാലയത്തിന്റെ ഓരോ പോയിന്റ്സ് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഹിമാലയമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റ് പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റ് പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഹിമാലയം ഹിമാലയമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റ് പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനൊന്നാണ് പതിനൊന്ന് എണ്ണമാണ് ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഹിമാലയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഹിമാലയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാൻ ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ ഏതൊക്കെയാണ് പാകിസ്ഥാൻ ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാൻ ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് ഓക്കെ ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാലയം ഹിമാലയമാണ് ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവത നിരകൾ ഏതൊക്കെയാണ് ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വത നിരകളാണ് ഹിമാത്രി ഗ്രേറ്റർ ഹിമാലയൻസ് ഹിമാചൽ ലേസർ ഹിമാലയൻസ് സിവാലിക് ഔട്ടർ ഹിമാലയൻസ് എന്നിവയാണ് ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഹിമാത്രി ഹിമാചൽ സിവാലിക്ക് എന്നിവയാണ് ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വത നിരകൾ ഓർത്തിരിക്കുക ഓക്കെ ഫസ്റ്റ് വൺ ഹിമാത്രയെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ആണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാത്രിയാണ് ഹിമാത്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടല്ല് എന്ന് അറിയപ്പെടുന്നത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാത്രി ഹിമാത്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വത ഏതാണ് ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വത നിരയാണ് ഹിമാത്രി ഹിമാലയത്തിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് ഹിമാത്രി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാത്രി ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നിര ഹിമാത്രയാണ് ഓക്കെ ഓർത്തിരിക്കുക അടുത്തത് മൗണ്ട് എവറസ്റ്റ് എത്രയാണ് ഉയരം ആയിരത്തി എണ്ണൂറ്റി അമ്പത് മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേര് സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേര് ഏതാണ് പീക്ക് ഫിഫ്റ്റീൻ എന്നാണ് പീക്ക് ഫിഫ്റ്റീൻ എന്നാണ് സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേര് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ നേപ്പാളിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അടുത്ത പോയിന്റ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം ഏതാണ് കാഞ്ചൻചെങ്ങ കാഞ്ചൻചെങ്ങയാണ് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിം സിക്കിമിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതമാണ് കാഞ്ചൻചെങ്ങ ഓർത്തിരിക്കുക കേട്ടോ ദയാമീർ അതായത് പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ദയാമീർ അഥവാ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നംഗപർവ്വതം നംഗപർവ്വതാണ് പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നമ്മൾ പ്രധാനമായും മൂന്ന് കൊടുമ്പുഴികളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഫസ്റ്റ് വൺ മൗണ്ട് എവറസ്റ്റ് ഉയരം എണ്ണായിരത്തി മീറ്റർ സെക്കൻഡ് വൺ കാഞ്ചൻ ചെങ്ങ സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പഠിച്ചു ഉയരം എത്രയാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഉയരം അടുത്ത കൊടുമുടി നങ്കപർവതം ഉയരം എത്രയാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ആണ് നംഗപർവ്വതത്തിന്റെ ഉയരം ഇവ മൂന്നും ഹിമാത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻചെങ്ങ നംഗപർവ്വതം എന്നിവ ഹിമാത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമൂടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതമാണ് കാഞ്ചൻചേങ്ങ നംഗപർവ്വതം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് ഉയരം എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ആണ് ഓക്കെ ഇവ മൂന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു അതായത് ഗോഡ്വിൻ ആസ്റ്റിൻ ആണ് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഉയരം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമൂടിയതാണ് മൗണ്ട് കേട്ടു പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് നന്ദാദേവി ഉയരം ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് മീറ്റർ ആണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് നന്ദാദേവി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് മീറ്റർ ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറാണ് ഓക്കെ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതമാണ് കാഞ്ചൻജംഗ ഓർത്തിരിക്കാം കേട്ടോ മാറിപ്പോവരുത് ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്റെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കലേട്ടോ എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫ്രണ്ട്സ്